അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10th ക്ലാസ് ഫിഖ്ഹ് 7th പാഠം. അന്നിക്കാഹു അദ്ദർസു സാബിഉ അന്നിക്കാഹു, നിക്കാഹ് സംബന്ധമായ വിഷയങ്ങൾ പറയുന്ന പാഠമാണ്. നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും തുടർന്നുള്ള തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗങ്ങൾ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ച് കൊണ്ട് തന്നെ കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പാഠഭാഗം നോക്കാം. അന്നിക്കാഹു ഹുവ അഖ്ദുൻ യതളമ്മനു ഇബാഹത വത്ഇൻ ബിലഫ്ലി ഇൻകാഹിൻ ഔ തസ്വീജിൻ. ഇൻകാഹ് അഥവാ വിവാഹം ചെയ്യൽ, തസ്വീജ് അഥവാ ഇണയാക്കൽ എന്നിവയിൽ നിന്ന് ഉണ്ടായ പദങ്ങൾ മുഖേന നടത്തുന്നതും സംയോഗം അനുവദനീയമാക്കുന്നതുമായ ഇടപാടാണ് നിക്കാഹ്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ മഅശറ ശബാബ് മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി വമൻ ലം യസ്തതിഉ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. യുവസമൂഹമേ, നിങ്ങളിൽ നിന്നും വധുവിനുള്ള വിവാഹമൂല്യം, വസ്ത്രം, ഭക്ഷണം, താമസ സൗകര്യം എന്നിവക്ക് സാധിക്കുന്നവൻ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വ അഹ്സനു ലിൽ ഫർജ്, കാരണം അത് കണ്ണിന് പ്രസന്നതയും ലൈംഗിക അവയവത്തിന് ചാരിത്ര്യ ശുദ്ധിയും നൽകുന്നു. വമല്ലം യസ്തതിഉ ഫഅലൈഹി ബിസ്സൗം, അതിന് സാധിക്കാത്തവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, തീർച്ചയായും അത് അവന് പരിചയാണ് അഥവാ വികാരം നിയന്ത്രിക്കാനുള്ള പരിചയാണ്. ويسنن نكاحه لمحتاج للوطئ قادر على مؤنه من مهر وكسوه ونفقه. വധുവിന്റെ വിവാഹ മൂല്യത്തിനും ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം തുടങ്ങി ജീവിത ചെലവിനും കഴിവുള്ള, സംയോഗത്തിൽ താൽപര്യമുള്ളവൻ വിവാഹം കഴിക്കൽ സുന്നത്താകുന്നു. وأما المحتاج العاجز عن المؤن فالأولى له ترك النكاح വക്കസുറു ഹാജത്തിഹി ബിസ്സൗമി ലബിദ്ദവാ. സംയോഗ തൽപരനാണെങ്കിലും അഥവാ സംയോഗത്തിന് കഴിയുമെങ്കിലും ചെലവ് കൊടുക്കാൻ കഴിവില്ലാത്തവൻ വിവാഹം ഉപേക്ഷിച്ച് നോമ്പുകൊണ്ട്, അതല്ലാതെ മരുന്നുകൊണ്ട് അല്ല, നോമ്പുകൊണ്ട് നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലത്. ലാ ബിദ്ദവാ, മരുന്നുകൊണ്ട് നിയന്ത്രിക്കലല്ല. വയുക്രഹു ലി ആജിസിൻ അനിൽ മുഅ്മിനി ഗൈരി മുഹ്താജിൻ ലിൽ വത്ഇ. സംയോഗത്തിന് തൽപരനല്ല അഥവാ സംയോഗത്തിന് കഴിവില്ല, ചെലവ് കൊടുക്കാൻ കഴിവുമില്ല എങ്കിൽ വിവാഹം കറാഹത്താകുന്നു. വയജിബു ബിന്നദിരി ഹൈസു നുദിബ, വിവാഹം സുന്നത്താകുന്ന ഘട്ടത്തിൽ അത് നേർച്ചയാക്കിയാൽ നിർബന്ധമാകുന്നതാണ്. ഒമിൻ ഫവാഇദിൻ നികാഹി ഇത്തിബാഉ സുന്നത്തി വഹിഫുലുദ്ദീനി വബഖാഉ നസ്ൽ. നബിചര്യ പിൻപറ്റുക, മതപരമായ സുരക്ഷ, സന്താന പരമ്പര നിലനിർത്തൽ എന്നിവ വിവാഹത്തിൻ്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ്. ഒയുസന്നു നളറു കുല്ലി മിന്ന സൗജൈനി ബഅദൽ അസ്മി അല നികാഹി വഖബ്ല അൽ ഖിതബതി ഗൈറ ഔറത്തി സ്വലാത്തി. വിവാഹം കഴിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ശേഷം വിവാഹാലോചനയുടെ മുമ്പായി വിവാഹിതരാവാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഔറത്ത് ഒഴികെയുള്ള ഭാഗം പരസ്പരം കാണൽ സുന്നത്തുണ്ട്. വദയ്യിനത്തുൻ വനസീബത്തുൻ വജമീലത്തുൻ വബിക്റുൻ വവലൂദുൻ വഗൈറു ഖറാബത്തിൻ ഖരീബത്തിൻ ഔലാ.
മതനിഷ്ഠയുള്ളവളും അഥവാ ദീനിയായവളും കുടുംബശുദ്ധിയുള്ളവളും സൗന്ദര്യവതിയും കന്യകയും കൂടുതൽ പ്രസവിക്കുന്നവളും അടുത്ത കുടുംബമല്ലാത്തവളുമാണ് വിവാഹം കഴിക്കാൻ ഏറ്റവും ഉത്തമമായവർ. വതുക്രഹു ബിന്തു സിന വൽ ഫാസിഖി, വ്യഭിചാരിയുടെയും ദുർനടപ്പുകാരുടെയും അഥവാ ഫാസിഖിൻ്റെയും മകളെ വിവാഹം കഴിക്കൽ കറാഹത്താണ്. വയുസന്നു അയ്യൻ വയൽ മുതസവ്വിജു ബിന്നികാഹി അസ്സുന്നത വസൗനദീനിഹി, വിവാഹം കൊണ്ട് നബിചര്യയെ അനുകരിക്കലും മതപരമായ സുരക്ഷിതത്വം ഉദ്ദേശിക്കലും സുന്നത്താണ്. ലിഅന്നഹു യുസാബു അലൈഹി ഇൻ ഖസദ ബിഹി ത്വാഅതൻ മിൻ നഹ്വി ഇഫ്ഫത്തിൻ ഔ വലദിൻ സാലിഹിൻ. പാതിവൃത്യം, നല്ലതായ സന്താനം സിദ്ധിക്കുക മുതലായ പുണ്യങ്ങൾ ലക്ഷ്യമാക്കിയാൽ മാത്രമേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അഥവാ വിവാഹം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ മാത്രമേ അവന് അതിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. വയുസന്നു അയ്യക്കൂന ലഅഖ്ദു ഫിൽ മസ്ജിദി വയൗമൽ ജുമഅത്തി വ അയ്യക്കൂന അവ്വലൻ നഹാരി വ ഫീ ശവ്വാൽ. വിവാഹം നടക്കൽ സുന്നത്തായ സ്ഥലമാണ് പറയുന്നത്. വയുസന്നു അയ്യക്കൂനൽ അഖ്ദു, വിവാഹ കർമ്മം നടക്കൽ സുന്നത്താണ്. ഫിൽ മസ്ജിദി, പള്ളിയിലായിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. വയൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസമായിരിക്കുക എന്നതും സുന്നത്താണ്. വ അയ്യക്കൂന അവ്വലൻ നഹാരി, പകലിൻ്റെ ആദ്യ സമയത്തുണ്ടായിരിക്കുക നടക്കുക എന്നുള്ളതും സുന്നത്താണ്. ഒഫീ ഷവ്വാലിൻ, ഷവ്വാൽ മാസത്തിലായിരിക്കുക എന്നുള്ളതും സുന്നത്താണ്. വയ്യദ്ഖുല ഫീഹി അലാ സൗജതിഹി, വധൂവരന്മാർ മണിയറ കൂടുന്നത് അഥവാ അവർ പരസ്പരം ബന്ധപ്പെടുന്നതും അതും ഷവ്വാലിലാകൽ തന്നെയാണ് സുന്നത്തുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, നുജീബു, നമുക്ക് ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, അന്നിക്കാഹു മാഹുവ, നിക്കാഹ് എന്നാൽ എന്താണ്, എന്താണ് നിക്കാഹ്? ഉത്തരം, ഹുവ അഖ്ദുൻ യതലമ്മനു ഇബാഹത വത്ഇൻ ബിലഫ്ളി ഇൻകാഹിൻ ഔ തസ്വീജിൻ. ഇൻകാഹ്, തസ്വീജ് എന്നിവയിൽ നിന്ന് ഉണ്ടായ പദങ്ങൾ മുഖേന നടത്തുന്നതും സംയോഗം അനുവദനീയമാക്കുന്നതുമായ ഇടപാടാണ് വിവാഹം. ചോദ്യം രണ്ട്, ലിമൻ യുസന്നു നിക്കാഹു വലിമൻ യജിബു, വിവാഹം സുന്നത്താണ് ആർക്ക്, വിവാഹം നിർബന്ധമാണ് ആർക്ക്? ഉത്തരം, വയുസന്നു നിക്കാഹു ലി മുഹ്താജിൻ ലിൽ വത്ഇ ഖാദിരിൻ അലാ മുഅനതിൻ മിൻ മഹ്റിൻ വകിസ്വത്തിൻ വനഫഖത്തിൻ വയജിബു ബിന്നദിരി. വധുവിൻ്റെ ജീവിത ചെലവ് അഥവാ മഹർ, വസ്ത്രം, ഭക്ഷണം, താമസ സൗകര്യം ഇതിന് സാധിക്കുന്നവരും അതുപോലെ സംയോഗത്തിൽ താൽപ്പര്യമുള്ളവനും വിവാഹം സുന്നത്താണ്. സുന്നത്തായ ഈ ഘട്ടത്തിൽ വിവാഹം നേർച്ചയാക്കിയാൽ വിവാഹം നിർബന്ധമാകുന്നതുമാണ്. ചോദ്യം മൂന്ന്, അന്നിക്കാഹു മക്റൂഹുൻ ലിമൻ, വിവാഹം കഴിക്കൽ കറാഹത്താണ് ആർക്ക്? ഉത്തരം, യുക്റഹു ലി ആജിസിൻ അനിൽ മുഅ്നി ഗൈരി മുഹ്താജിൻ ലിൽ വതുഇ. സംയോഗ തൽപരനല്ല, എന്നാൽ ചെലവ് കൊടുക്കാൻ കഴിയുകയുമില്ല, എങ്കിൽ വിവാഹം കറാഹത്താകുന്നു. ചോദ്യം നാല്, മാ ഫവായിദു നികാഹി, വിവാഹത്തിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം, ഇത്തിബാഉ സുന്നത്തി വഹിഫുലുദ്ദീനി വബഖാഉ നസ്ൽ, നബിചര്യ പിൻപറ്റുക, മതപരമായ സുരക്ഷ, സന്താന പരമ്പര നിലനിർത്തൽ എന്നിവ വിവാഹത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് അഥവാ വിവാഹത്തിൻ്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ്. ചോദ്യം അഞ്ച്, മൻ ഔല നിസാഇ ബിൻ നിക്കാഹ്, വിവാഹം കഴിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ത്രീകൾ ആരെല്ലാം? ഉത്തരം, ദയ്യിനത്തുൻ വനസീബത്തുൻ വജമീലത്തുൻ വബിക്റുൻ വവലൂദുൻ വഗൈറു ഖറാബത്തിൻ ഖരീബത്തിൻ ഔല. മതനിഷ്ഠയുള്ള അഥവാ ദീനിയായവളും കുടുംബശുദ്ധിയുള്ളവളും സൗന്ദര്യവതിയും കന്യകയും
കൂടുതൽ പ്രസവിക്കുന്നവളുമായ അടുത്ത കുടുംബമല്ലാത്തവളുമാണ് ഏറ്റവും ഉത്തമമായവർ. ചോദ്യം 6, മാദാ യൻവിൽ മുതസവ്വിജു ബിന്നിക്കാഹ്, വിവാഹിതരാകുന്നവർ നിക്കാഹ് കൊണ്ട് എന്താണ് കരുതേണ്ടത്? ഉത്തരം, അസ്സുന്നത വസൗന ദീനിഹി, നബിചര്യ അനുകരണവും മതപരമായ സുരക്ഷിതത്വവുമാണ് വിവാഹം കൊണ്ട് കരുതേണ്ടത്. ചോദ്യം 7, മതാ യുസന്നു നളറു കുല്ലി മിന സൗജൈൻ അൽ ആഖറ, വിവാഹിതരാകാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണൽ സുന്നത്തുള്ളത് എപ്പോഴാണ്? ഉത്തരം, ബഅദൽ അസ്മി അലൽ നികാഹി വഖബ്ലൽ ഖിതബത്തി, വിവാഹം കഴിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ശേഷം വിവാഹാലോചനയുടെ അഥവാ വിവാഹം നടക്കുന്നതിൻ്റെ മുമ്പായിട്ട്. ചോദ്യം 8, ഫി അയ്യി മകാനിൻ വസമാനിൻ യുസന്നു അഖദു നിക്കാഹ്, വിവാഹ ഇടപാട് സുന്നത്താക്കപ്പെടുന്ന സ്ഥലവും കാലവും ഏതാണ്? ഉത്തരം, ഫിൽ മസ്ജിദി വയൗമൽ ജുമുഅതി വ അൻ യകൂന അവ്വല നഹാരി വ ഫീ ശവ്വാൽ, ശവ്വാൽ മാസത്തിലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പകലിൻ്റെ ആരംഭത്തിലും പള്ളിയിൽ വെച്ചാകലും നിക്കാഹ് ഇടപാട് ഏറ്റവും സുന്നത്തുള്ളതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചോദ്യം 9, ഹുക്മു നികാഹി ബിൻതി സിനാ വൽ ഫാസിഖി മാ ഹുവ, വ്യഭിചാരിയുടെയും ദുർനടപ്പുകാരിയുടെയും മകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം, തുക്റഹു, കറാഹത്താണ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നുകമ്മിലു വ നുതർജിമു, പൂരിപ്പിക്കാം, അതിൻ്റെ അർത്ഥം എഴുതാം. ചോദ്യം, അതിൻ്റെ ഭാഗം, യാ മഅശറ ശബാബ് ഡേഷ് വിജ, അതിൻ്റെ പൂർണ്ണരൂപം, യാ മഅശറ ശബാബി മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വ അഹ്സനു ലിൽ ഫർജി വമൻ ലം യസ്തതിഉ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജ. യുവസമൂഹമേ, നിങ്ങളിൽ നിന്നും വിവാഹ ചെലവിന് സാധിക്കുന്നവൻ വിവാഹം കഴിക്കട്ടെ, അത് കണ്ണിന് ആനന്ദവും ലൈംഗികാവയവത്തിന് ശുദ്ധിയും നൽകും. ചെലവിന് കഴിയാത്തവൻ നോമ്പനുഷ്ഠിക്കട്ടെ, നോമ്പ് അവന് ഒരു പരിചയമാണ്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, നക്തുബുൽ മായന, നമുക്ക് അർത്ഥം എഴുതാം. കിസ്വത്തുൻ, വസ്ത്രം. ദവാഉൻ, മരുന്ന്. ദയ്യീനത്തുൻ, മതനിഷ്ഠയുള്ളവൾ. വലൂതുൻ, കൂടുതൽ പ്രസവിക്കുന്നവൾ. ഖിതുബത്തുൻ, വിവാഹ നിശ്ചയം. നസീബത്തുൻ, കുടുംബശുദ്ധിയുള്ളവൾ. മുഅ്നത്തുൻ, ജീവിത ചെലവ്. ഇഫ്ഫത്തുൻ, ചാരിത്ര്യ ശുദ്ധി. നസ്ലുൻ, സന്താന പരമ്പര അഥവാ വംശാവലി. വിജാ, പരിച അല്ലെങ്കിൽ വികാര ശമനം. ബാഅറ്റ്, വധുവിൻ്റെ ചെലവ്, അതിൽ വസ്ത്രം, ഭക്ഷണം, വീട്, മഹർ എന്നിവ പെടും. ഇത്തിബാഅ്, പിമ്പറ്റൽ. ഒന്നുകൂടി നോക്കാം, കിസ്വത്തുൻ, വസ്ത്രം. ദവാഉൻ, മരുന്ന്. ദയ്യീനത്തുൻ, മതനിഷ്ഠയുള്ളവൾ. വലൂതുൻ, കൂടുതൽ പ്രസവിക്കുന്നവൾ. ഖിതുബത്തുൻ, വിവാഹ നിശ്ചയം. നസീബത്തുൻ, കുടുംബശുദ്ധിയുള്ളവൾ. മുഅ്നത്തുൻ, ജീവിത ചെലവ്. ഇഫ്ഫത്തുൻ, ചാരിത്ര്യ ശുദ്ധി. നസ്ലുൻ, സന്താന പരമ്പര അഥവാ വംശാവലി. വിജാ, പരിച അഥവാ വികാര ശമനം. ബാഅത്തുൻ, വധുവിൻ്റെ ചെലവ്, വസ്ത്രം, ഭക്ഷണം, വീട്, മഹർ എന്നിവ അതിൽ പെടുന്നു. ഇത്തിബാഉൻ, പിൻപറ്റൽ. പാഠഭാഗങ്ങളൊക്കെ നല്ല പോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.